Thank you, Jesus. Oh, Sarvashaktan Niye, Sarvajnani Niye, Pabikyu Raksha Niye, Rogikyu Vaiye, Sarvashaktan Niye, Sarvajnaniye, Pabikyu Raksha Niye, Rogikyu Vaidyan Than, Sarvajnaniye, Sarvajnaniye, Pabikyu Raksha Niye, Rogikyu Vaidyan. കേരളത്തിലും ഭാരത ലോകം മുഴുവനും സർവശക്തനായ യേശു മാത്രമാണ്. രോഗിക്ക് വൈദ്യനായവൻ യേശു മാത്രമാണ്. പാപിക്ക് രക്ഷയായവൻ യേശുവിന് മാത്രമാണ്. ഈ പകൽ ഇവിടെ നാം യേശുവിനെ വിളിക്കുമ്പോൾ വിശ്വസിക്കുന്നുണ്ട് അവൻ സർവശക്തനായി വെളിപ്പെടുമെന്ന്. ഹല്ലേലൂയ. കഴിഞ്ഞ രാത്രി ഞങ്ങൾ ഒരുമിച്ച് ആരാധിച്ചപ്പോൾ ചില പ്രവചനങ്ങൾ കേട്ടു. ഞങ്ങൾ ഇതിന്ന് കണ്ണുകൊണ്ടത് കാണുകയാണ്. അവൻ സർവശക്തനായി വെളിപ്പെടും. അവൻ സർവജ്ഞാനിയായി പട്ടണത്തിൽ വെളിപ്പെടും. പാപിക്ക് രക്ഷയായി പട്ടണത്തിൽ വെളിപ്പെടും. രോഗിക്ക് സൗഖ്യമാ. അവനെ പോലെ ആരുമില്ല. രണ്ടു പേർക്ക് കൈകൊടുത്ത് നന്നായിട്ട് ചിരിച്ചുകൊണ്ട് പറ അവനെ പോലെ ആരുമില്ല. വെറുതെ പറയരുത്, അനുഭവത്തോടെ പറയണം. അവനെ പോലെ ആരുമില്ല. അവനെ പോലെ കേട്ടില്ല. അവനെ പോലെ ഇത്ര ശബ്ദം പോരല്ല, ഉറക്കെ പറ. അവനെ പോലെ ആരുമില്ല, ആരും ഇല്ല. പലപ്പോഴും നമ്മൾ മാറ്റിവെക്കുന്ന ഒരു കാര്യമാണ് ആരാധന. നമ്മൾക്ക് അതിനേക്കാളും പ്രാർത്ഥിക്കാനും വചനം കേൾക്കാനും ഒക്കെ ഇഷ്ടമാണ്. പക്ഷേ ആരാധിക്കുന്നവനാണ് എപ്പോഴും ജയിച്ചിട്ടുള്ളത്. ആരാധകനാണ് എപ്പോഴും സാന്നിധ്യത്തെ കൊണ്ടുവരുന്നത്. ആരാധിക്കുന്നവനാണ് എപ്പോഴും എന്തിനേയും മറികടന്നിട്ടുള്ളത്. ഇസ്രായേൽ ജനം എപ്പോഴും ആരാധിച്ചുകൊണ്ടേയിരുന്നു. അവർ ഓരോ അത്ഭുതങ്ങൾ കാണുമ്പോഴും അത്ഭുതത്തിന് മുന്നോടിയായും അവർ ആരാധന ഉയർത്തിക്കൊണ്ടിരുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ എല്ലാവരും പാടാൻ പോവാണ്, സർവശക്തൻ നീയാണ്, സർവജ്ഞാനി നീയാണ്, പാപിക്ക് രക്ഷ നീയാണ്, രോഗിക്ക് വൈദ്യൻ നീയാണ്. പാടുമ്പോൾ വാക്കുകൾ എന്താണോ അത് ഈ പട്ടണത്തിൽ വെളിപ്പെട്ടു വരും. ഈ ശബ്ദ തരംഗങ്ങൾ എവിടെയൊക്കെ ചെല്ലുന്നോ, ലൈവിലൂടെ രാജ്യങ്ങളിൽ ചെല്ലുമ്പോഴും അവർക്ക് അതുപോലെ അത് വെളിപ്പെടും. വിശ്വസിച്ചുകൊണ്ട് പാടണം. മാത്രമല്ല ഇന്ന് പാടുന്നവർക്കും അവൻ അതായി വെളിപ്പെടും. വെറുതെ പാടരുത്, വിശ്വസിച്ചുകൊണ്ട് പാടണം. ഓഹോ, സർവശക്തൻ നീയേ, ഒരുമിച്ച്, സർവജ്ഞാനി നീയേ, പാപിക്കു രക്ഷ നീയേ, രോഗിക്കു വൈദ്യൻ നീയേ, സർവശക്തൻ നീയേ, സർവജ്ഞാനി നീയേ, ഓഹോ, പാപിക്കു രക്ഷ നീയേ, രോഗിക്കു വൈദ്യൻ നീയേ, അങ്ങേ ആരുമില്ലേ, മേലാലും ഞാൻ കാണുകില്ലേ, അങ്ങേ പോലെ ആരുമില്ലേ, മേലാലും
അങ്ങേ പോലെ, അങ്ങേ പോലെ ആരുമില്ല മേലാളും ഞാൻ കാണും. ശതമേ അങ്ങേ പോലെ, അങ്ങേ പോലെ ആരുമില്ല മേലാ അങ്ങേ പോലെ, ഓ അങ്ങേ പോലെ ആരുമില്ല മേലാലും ഞാൻ കാണുമില്ല ഉന്നതനുയർന്നവനേ ആദ്യനും അന്ത്യനുമേ ഉന്നത ഉന്നതനുയർന്നവനേ ആദ്യനും ആദ്യ ഒരു വാക്കുമാത്രം സൗഖ്യം വന്നീറ അനുഭവിച്ചു എന്നിൽ നാഥ ഒരു വാക്കുമാത്രം നിറവു വന്നീറ കണ്ണാൽ ഞാൻ കണ്ടു നാഥ ഒരു വാക്കുമാത്രം ഒരു വാക്കുമാ സൗഖ്യം സൗഖ്യം വന്നി അനുഭവിച്ചു അനുഭവിച്ചു എന്നെ നാഥ ഒരു വാക്കുമാത്രം നിറവുവ കണ്ണാൽ ഞാൻ കണ്ടു കണ്ണാൽ ഞാൻ ഒന്നുകൂടെ പാടാമോ ഒരു വാക്കുമാത്രം മതി ഒരു വാക്കുമാത്രം സൗഖ്യം വന്നിട അനുഭവിച്ചു എന്നിൽ നാഥ ഒരു വാക്കുമാത്രം നിറവു വന്നിട കണ്ണാൽ ഞാൻ ആ രണ്ട് കരുമുയർത്തുന്ന പാടാമോ അങ്ങേ പോലെ ആരുമില്ല മേലാലും ഞാൻ അങ്ങേ പോലെ ആരുമില്ല മേലാലും ഞാൻ എന്റെ സ്നേഹിത ഒരുമിച്ച് ഓ യേശു എന്റെ പ്രാണ പ്രിയ യേ
എന്റെ സ്നേഹിതൻ, എന്റെ സ്നേഹിതൻ, യേശു പ്രാണ. ഓ സുഖമുള്ള കാലത്തോ, സുഖമുള്ള കാലം കണ്ണു നീർന്നേ നീ മാത്രം മതി ഞങ്ങൾക്ക്. ഓ സുഖമുള്ള കാലം കണ്ണു നീർന്നേ. ആ ശബ്ദം കേട്ടില്ലല്ലോ, ഉറപ്പോടെ ആ കണ്ണുകളിലേക്ക് നോക്കി പറയണം, സുഖമുള്ള കാലത്തോ. സുഖമുള്ള കാലം കണ്ണു നീർന്നേ യേശു മാത്രം മതി. എന്റെ ഭാരം ചുമക്കുന്നവ യേശു എന്നെ നന്നാ, എന്നെ നന്നാ അറിയുന്ന യേശു. നമ്മെ നന്നായി അറിയുന്ന എന്റെ ഭാരം, ഓ യേശു എന്നെ നന്നാ, എന്നെ നന്നാ, ഓ സുഖമുള്ള കാലത്തും. സുഖമുള്ള കാ എല്ലാരും ചേർന്ന് യേശു മാത്രം മതി. സുഖമുള്ള ഏ കണ്ണു നീ, ഓ സുഖമുള്ള കാല, സുഖമുള്ള കാല റിയാമോ. ആരും നമുക്ക് വേണ്ടി പേര് പോലും പറയാതിരുന്നപ്പോൾ നമ്മുടെ പേര് ചൊല്ലി ജീവന്റെ സമൃദ്ധിയായവൻ, ജീവനായവൻ, മരണം എന്തെന്ന് അറിയാത്തവൻ, മരണമായി തീർന്ന യാഗമായി തീർന്ന യേശുവിനെ നോക്കിയിട്ട് പറയുകയാണ്, നീ മാത്രം മതി. ആ ക്രൂശം എടുത്തുകൊണ്ട് പോകുമ്പോഴും എത്ര പേര് കാണുന്നുണ്ട്, യേശുവിനെ ക്രൂശമെടുത്തുകൊണ്ട് പോകുമ്പോഴും ആ യേശുവിന്റെ മനസ്സിൽ നാം ഓരോരുത്തരുമാണ്, ആ യേശുവിന്റെ മനസ്സിൽ നാം ഓരോരുത്തരുമാണ്. ക്രൂശുമായി പോകും നേരം എന്നെ തിരഞ്ഞവൻ, കഷ്ടതകൾ കഷ്ടതകൾ ഏറ്റതെല്ലാം
എന്റെ നന്മയ്ക്കായി ക്രൂശുമായി പോകും നേരം എന്നെ എന്നെ കഷ്ടതകൾ ഏറ്റതെല്ലാം ഓ എന്നെ എന്നെ തന്നെ എന്നെ തന്നെ യാഗമായി വാക്കിന് എത്ര പ്രാധാന്യമുണ്ടെന്ന് അറിയാമോ? പഴയ നിയമ കാലഘട്ടത്തിൽ എല്ലാവരും ദൈവത്തെ വിളിച്ചിരുന്നത് യഹോവ ഷമ്മ, യഹോവ റാഫ, യഹോവ റോഹി, അങ്ങനെ അങ്ങനെ അവരുടെ ആവശ്യങ്ങളിൽ ദൈവം ഇറങ്ങി വന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ ആ പേരിട്ട ദൈവത്തെ വിളിച്ചത്. ജയക്കൊടി ആയപ്പോൾ യഹോവ നിസി എന്ന് വിളിച്ചു, തന്നോട് കൂടെ ഇരുന്നപ്പോൾ യഹോവ ഷമ്മ എന്ന് വിളിച്ചു, സൗഖ്യമാക്കിയപ്പോൾ യഹോവ റാഫ എന്ന് വിളിച്ചു. പക്ഷെ ഒരുവൻ മാത്രം വ്യത്യസ്തനായി എന്റെ ഇടയനെ എന്ന് വിളിച്ചു. അവനാണ് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ആ കാലഘട്ടത്തിൽ ആരും അവനെ ഇടയാന്ന് വിളിച്ചിട്ടില്ല, പക്ഷെ ദാവീദ് മാത്രമാണ് വിളിച്ചത് എന്റെ ഇടയൻ. ഇടയൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇടയൻ രോഗം സൗഖ്യമാക്കും, ഇടയൻ മുറിവുകളെ കെട്ടും, ഇടയൻ എപ്പോഴും കൂടെ ഇരിക്കും, ഇടയൻ ആശ്വാസം നൽകും, ഇടയൻ എപ്പോഴും ഉള്ളവനാണ്. വെളിപ്പാടിന്റെ വിളിയാണ് എന്റെ ഇടയൻ എന്ന്. ആ തലമുറയിൽ ആർക്കും വിളിക്കാൻ കഴിഞ്ഞില്ല, പക്ഷേ ദാവീദ്. ഹല്ലേലൂയ! എത്ര പേർക്ക് ഇന്ന് വ്യത്യസ്തമായ യേശുവിനെ വിളിക്കാൻ കഴിയും? ഹല്ലേലൂയ! നമ്മൾ ഒരുമിച്ച് അഞ്ചു മിനിറ്റ് കൂടെ മാത്രം എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നമ്മൾ യേശുവിനെ പാടി ആരാധിക്കുകയാണ്. ആരാധന തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ആരാധനയുടെ മഹത്വം എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾ അടുത്ത മണിക്കൂർ തൊട്ട് നിങ്ങൾ അനുഭവിക്കും. വെറുതെ പറയല്ല, വെറുതെ ഒരു വാക്ക് പറയുന്നല്ല. ആരാധന എന്താന്ന്, ആരാധിച്ചവരുടെ വിടുതൽ എന്താന്ന്, ആരാധിച്ചവരുടെ മഹത്വം എന്താന്ന് അടുത്ത മണിക്കൂറിൽ അറിയാൻ പോവുകയാണ്. ഹല്ലേലൂയ! എനിക്ക് മുൻപേ ശുശ്രൂഷ അഭിഷക്തന്മാർ, ഞാൻ അവരെ വീണ്ടും വീണ്ടും സ്നേഹം നന്ദി അറിയിക്കുന്നു. ബ്രദർ ജിബിൻ, ബ്രദർ ജോബിൻ കേദാസ് വളരെ ശക്തന്മാരായ ദൈവദാസന്മാരാണ്. മാത്രമല്ല എനിക്ക് ഏറ്റവും പ്രിയനായ സച്ചിൻ ബ്രദർ, എനിക്ക് വളരെ അഭിമാനമുണ്ട് അദ്ദേഹത്തോടൊപ്പം പാടാൻ. കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം തന്റെ അനുഭവം എന്നോട് പറഞ്ഞപ്പോൾ, വർഷങ്ങൾക്ക് മുൻപ് ഒരൊറ്റ പ്രോഗ്രാമിന് 10,000 മുകളില് പൈസ മേടിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. സെക്യുലർ ഫീൽഡിൽ ഒരൊറ്റ പ്രോഗ്രാമിന് 10,000 മേൽ ഒരു മണിക്കൂർ പോലും ചിലപ്പോൾ നീ, അത് പെർക്യൂഷൻസും. അതുമാത്രമല്ല, ഇന്നത്തെ പല മ്യൂസീഷ്യന്മാരും കഷ്ടപ്പെട്ടിട്ടും കയറാൻ പറ്റാത്ത പല വേദികളിലും ഇദ്ദേഹത്തിന് ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം വലിച്ചെറിഞ്ഞ് യേശുവിന് വേണ്ടി, യേശുവിൻ്റെ നാമത്തിന് വേണ്ടി ആ സ്നേഹത്തിന് ഇറങ്ങിയെങ്കിൽ, ഒരുമിച്ച് കരമടിച്ച ആ സഹോദരനെ, ഇദ്ദേഹം ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ, ആരാബിന്റെ മഹത്വം പ്രാപിക്കുന്നത് വില കൊടുക്കുന്ന ഇവരല്ലാതെ ആരാബിന്റെ മഹത്വം പ്രാപിക്കുന്നത്. ഹല്ലേലൂയ! ഒരുമിച്ച് നമ്മൾ ആരാധിക്കാൻ പോവാണ്. കരമടിച്ച് ചേർത്ത് ഒരുമിച്ച് നമ്മൾ ആരാധിക്കാൻ പോവാണ്. പരിശുദ്ധാത്മാവിന് ആരാധന, ജീവബലിയായ അവൻ ആരാധന, എന്നും ആരാധന. കരമടിച്ച് നന്നാ ഓ ജീസസ്.
ആരാധന ആരാധന സ്തുതി ആരാധന പരമടിച്ചു നന്നായി ചേർന്ന് ആരാധന ആരാധന സ്തുതി ആരാധന ഓ ഉദയത്തിലോ ഉദയത്തിലോ സന്ധ്യയിലോ പിതാവിന് ഉദയത്തിലോ സന്ധ്യയിലോ പിതാവ് ആരാധന 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 സ്തുതി ആരാധന ഉദയത്തിലോ സന്ധ്യയിലോ ഉദയത്തിലോ സന്ധ്യയിലോ ആരാധന ആരാധന യാ എന്ന ദൈവത്തിന സകല സമയ ആരാധന മരുഭൂമിയിൽ മന്നാദാനം നൽകിയ ഇസ്രായേലിന്റെ ദൈവത്തിന കർമ്മലെന്ന മലയിൽ കർമ്മലെന്ന മലയിൽ അഗ്നിയയച്ച ഏലിയാവിൽ മരുഭൂമിയിൽ മന്നാദാനം നൽകിയ ഇസ്രായേലിന്റെ ശകലത്തരവർത്തനയെ നെടുമങ്ങാടു ദേശത്തിൽ മുഴങ്ങി നിൽക്കുന്ന നമ്മുടെ ദൈവത്തിൽ ഈ നെടുമങ്ങാടു ദേശത്തിൽ മുഴങ്ങി നിൽക്കുന്ന നമ്മുടെ നെടുമങ്ങാട് പട്ടണത്തിൽ മുഴങ്ങി നിൽക്കുന്ന നമ്മുടെ ദൈവത്തിന് ഓ നെടുമങ്ങാട് പട്ടണത്തിൽ മുഴങ്ങി നിൽക്കുന്ന ആരാധന ആരാധന ആയകനോ ദൈവ ശബ്ദോപരകരേ ആരാധന